നമസ്കാരം. പതിവോലെ 2007 മോഡൽ 800 ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. വാഹനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം ഞാൻ നിങ്ങൾ ഓർമ്മിപ്പിച്ചോട്ടെ. ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അതിന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വാഹനങ്ങളുടെ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് നേരെ വാഹനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. എല്ലാ സുഹൃത്തുക്കൾക്കും AV ഓട്ടോമോട്ടീവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. KL39 തൃപ്പൂണിത്തുറ രജിസ്ട്രേഷനിലുള്ള ഈ ഒരു വാഹനത്തിൻ്റെ ഇയർ ഓഫ് മാനുഫാക്ചറിങ് വരുന്നത് March 2007 ആണ്. കരീബിയൻ ബ്ലൂ കളറിലുള്ള ഈ ഒരു വാഹനം നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിലാണുള്ളത്. മാരുതി 800 AC ഉള്ളൊരു മോഡലാണ്. AC ഉള്ള മോഡലാണ്, സ്റ്റാൻഡേർഡ് അല്ല, AC ഉള്ള മോഡലാണ്. വണ്ടിയുടെ ഡീറ്റെയിൽസ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് നോക്കാം. വണ്ടിയുടെ ഫ്രണ്ട് പോർഷനിൽ നിന്ന് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബമ്പറിൻ്റെ കോർണറിലായിട്ട്, റൈറ്റ് സൈഡ് ബമ്പറിൻ്റെ കോർണറിലായിട്ട് ചെറിയൊരു പരിക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് ബമ്പറിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ബമ്പർ പൊട്ടിപ്പോയിട്ട് അവിടെ രണ്ടാമത് ഫൈബറിങ്ങും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ ഫ്രണ്ട് ഫെൻഡറിലൊരു ഡാമേജ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ടയർ കണ്ടീഷൻ നമുക്ക് പുത്തൻ ടയർ കണ്ടീഷനാണ് നമുക്ക് ഫ്രണ്ട് ലെഫ്റ്റ് സൈഡ് വരുന്നത്. അതുപോലെ തന്നെ അണ്ടർബോഡിയിൽ വേറെ കാര്യമായിട്ടുള്ള പരിക്കുകളും കാര്യങ്ങളും ഇല്ല. തുരുമ്പ് അതുപോലുള്ള അല്ലെങ്കിൽ വെൽഡിങ് സ്പോട്ട് അങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ലെഫ്റ്റ് സൈഡ് ഫ്രണ്ട് ഡോർ ഒഴിച്ച് ബാക്കി എല്ലാം റീപെയിൻറ്റഡ് ആണ്. അതുപോലെ തന്നെ റണ്ണിങ് ബോർഡിൽ ഒരു കാര്യമായിട്ടുള്ളൊരു ഡെൻറ്റിങ് കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ട് ഡോറിലും ഫസ്റ്റ് ഡോറിലും ലെഫ്റ്റ് സൈഡ് ഫസ്റ്റ് ഡോറിലും ചെറിയൊരു പെയിൻറ്റ് പോയിട്ടുണ്ട്, ചെറിയൊരു രീതിയിൽ. വേറെ ഡാമേജസും കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ ഈ ഒരു ഡോറിന്. റീപ്ലേസിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ സെക്കൻഡ് ഡോറിലും വേറെ റീപ്ലേസിങ്ങും കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ഉള്ളിലേക്ക് വേറെ ഇടിയോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. കൂടാതെ ഈ ഒരു ടയർ കണ്ടീഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആവറേജ് ടയർ കണ്ടീഷനുണ്ട്. ഏകദേശം ഒരു 40% നമുക്ക് ടയർ കണ്ടീഷൻ ഉണ്ട്. വണ്ടിയുടെ നമ്മൾ ബാക്ക് പോർഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും AC 800 AC ആ ഒരു ബാഡ്ജിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മളിതിൻ്റെ ഡിക്കി ഓപ്പൺ ചെയ്ത് അല്ലെങ്കിൽ ട്രങ്ക് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ഉള്ളിൽ വേറെ കാര്യമായിട്ടുള്ള ഡാമേജസും കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഈ ഒരു ഡിക്കി സപ്പോർട്ട് ലിഫ്റ്റർ കംപ്ലൈൻ്റ് ആണ്, അപ്പോൾ അത് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒരു സ്പീക്കേഴ്സും കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തതുകൊണ്ട് വെയിറ്റ് താങ്ങാൻ പറ്റാണ്ടാണ് ഈ ഒരു കംപ്ലൈൻറ്റ് വരുന്നത്. ബാക്കിൽ നമുക്ക് സ്റ്റെപ്പിന് ടയർ കണ്ടീഷനും നമുക്കൊരു 30-40% സ്റ്റെപ്പിന് ടയർ കണ്ടീഷനും ഉണ്ട്. ഈ രണ്ട് സ്പീക്കേഴ്സ് ഫിറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ഡിക്കി ലിഫ്റ്റ് സപ്പോർട്ടർ അത് പ്രോപ്പറായിട്ട് ആ ഒരു ഫങ്ഷനിങ് ഇല്ലാത്തത്. അതുപോലെ തന്നെ വണ്ടിയിൽ ഓൾറെഡി LPG കാര്യങ്ങളെല്ലാം കയറ്റിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ടാങ്കും കാര്യങ്ങളൊന്നും വണ്ടിയിൽ ഇപ്പോൾ നിലവിലില്ല. LPG ഉള്ളത് RC ബുക്കിൽ നോട്ടിഫിക്കേഷനും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടിയുടെ റൈറ്റ് സൈഡ് പോർഷൻ നോക്കിയാലും റൈറ്റ് സൈഡ് പോർഷനിലും ചെറുതായിട്ടുള്ള ഡാമേജസും കാര്യങ്ങളെല്ലാം ഉണ്ട്. റൈറ്റ് സൈഡ് റിയർ ക്വാർട്ടർ പാനലിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഡെൻറ്റും കാര്യങ്ങളും വന്നിട്ടുണ്ട്. കൂടാതെ തന്നെ നമുക്ക് ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഒരു 40% നമുക്ക് ടയർ കണ്ടീഷൻ ഉണ്ട്. വേറെ റൈറ്റ് സൈഡ് ഡോറിൽ വേറെ ഡാമേജും കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു ഗ്ലാസ് റീപ്ലേസ്ഡ് ആണ്. നമുക്ക് ഡോറ് തുറന്ന് നോക്കിയാൽ ഈ ഒരു ഡോറും റീപ്ലേസ്ഡ് ആണ്. വേറെ ഉള്ളിലേക്ക് വേറെ ഡാമേജസോ കാര്യങ്ങളോ വന്നിട്ടുണ്ടാകുന്നുള്ളത് നമുക്ക് ഈ ഒരു ബീഡിങ്ങും കാര്യങ്ങളെല്ലാം മാറ്റി നോക്കുക. ഉള്ളിലേക്ക് വേറെ ഡാമേജസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. എന്തെങ്കിലും ചളുക്കോ അങ്ങനെ എന്തെങ്കിലും കാര്യം വന്നിട്ട് ഡോറ് റീപ്ലേസ്ഡ് ചെയ്തായിരിക്കും. അതുപോലെ തന്നെ റൂഫിലായാലും ഈ ഒരു ഒന്ന് രണ്ട് ചെറിയ ഡെൻറ്റുകളും കാര്യങ്ങളും ഉണ്ട്. ഇവിടെ ഇട്ട് ചെറിയൊരു ഉരച്ചിലുണ്ട് രണ്ട് ഡോറിലായിട്ട്. വലിയൊരു കാര്യമായിട്ടുള്ള ഉരച്ചിലോ കാര്യങ്ങളോ ഒന്നുമില്ല. പെയിൻറ്റിന് അങ്ങനെ വലിയ കാര്യമായിട്ട് എഫക്റ്റും ചെയ്തിട്ടില്ല. ഈ ഒരു ഡോറോ ഡോർ ഗ്ലാസ്സോ ഒന്നും റീപ്ലേസ്ഡ് ഇല്ല. അണ്ടർ ബോഡിയിലായാലും അല്ലെങ്കിൽ റണ്ണിങ് ബോഡിയിലായാലും വേറെ വർക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. നീറ്റാണ്. തുരുമ്പ് അതുപോലുള്ള യാതൊരു ഡാമേജസും കാര്യങ്ങളൊന്നുമില്ല. ഫ്രണ്ട് ഫെൻഡറിലായാലും വേറെ വർക്കുകളോ കാര്യങ്ങളൊന്നുമില്ല. ഫ്രണ്ടിൽ ഈ ഒരു ടയർ കണ്ടീഷൻ നമുക്ക് പുതിയ ടയർ കണ്ടീഷനാണ്. ഏകദേശം നമുക്കൊരു 90-95% അതിനും നമുക്ക് ടയർ കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളും ഇത്രയും വർക്കുകളൊക്കെയാണ് വണ്ടിയുടെ എക്സ്റ്റീരിയർ ബോഡിയിൽ വരുന്നത്. ഇനി നമുക്ക് വണ്ടിയുടെ ഇൻറ്റീരിയർ ക്വാളിറ്റി ഇൻറ്റീരിയർ ബോഡിയും കൂടി നമുക്ക് നോക്കാം. ഇനി നമുക്ക് വണ്ടിയുടെ ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം. എന്താണ് സീറ്റ് അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ അവസ്ഥ എന്നുള്ളത്. വണ്ടി ഗ്ലാസ് എന്തോ തുറന്നിട്ടുണ്ട്. വെള്ളം ഇന്നലെ പെയ്ത മഴയിൽ വെള്ളം അകത്ത് കയറിയിട്ടുണ്ട്. വേറെ ഡാമേജസും കാര്യങ്ങളൊന്നും ഇല്ല. ഗ്ലാസ് രണ്ടും കയറ്റിയിടാൻ മറന്നു പോയതാണ്. വണ്ടിയുടെ ടോട്ടൽ റണ്ണിങ് കിലോമീറ്റർ വരുന്നത് 113,544 kilometers ആണ് ടോട്ടൽ റണ്ണിങ് കിലോമീറ്റർ വരുന്നത്. സീറ്റും അതുപോലെ തന്നെ ഡാഷ്ബോർഡും കാര്യങ്ങളെല്ലാം നല്ല പെർഫെക്റ്റായിട്ട് തന്നെയുണ്ട്. 4-speed ഗിയർ ബോക്സാണ്. കൂടാതെ ഒരു സ്റ്റീരിയോ അഡീഷണലായിട്ട് ചെയ്തിട്ടുണ്ട്. AC ഉള്ള മോഡലാണ്. അതുപോലെ തന്നെ AC ഈ ഒരു നോബ്, ഈ ഒരു ഫാൻ്റെ ആ ഒരു സെലക്ടർ നോബ് മിസ്സിംഗ് ആണ്. AC കാര്യങ്ങളെല്ലാം വർക്കിംഗ് ആണ്. ഗ്യാസ് ഉണ്ടായിരുന്നതിൻ്റെ കൺവെർട്ടർ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഈ ഒരു പോർഷനിലാണ് വന്നിരിക്കുന്നത്. വിനൈൽ ഫ്ലോറിങ് എല്ലാം ചെയ്ത് ഫ്ലോറ് നല്ല നീറ്റാക്കിയിട്ടുണ്ട്. വേറെ ഡാമേജസും കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു ഭാഗത്തായിട്ട് തുരുമ്പും കാര്യങ്ങളൊന്നുമില്ല. 800 എടുക്കാൻ പോകുന്നതിൽ എന്തായാലും ഈ ഒരു രണ്ട് പോർഷനും മെയിനായിട്ട് ചെക്ക് ചെയ്യണം. ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് കാണുന്ന ഒരു ഏരിയയാണ് ഈ ഒരു ഭാഗം. ഇനി നമുക്ക് വണ്ടിയുടെ റിയർ പോർഷനും കൂടി റിയർ സീറ്റ്സിൻ്റെ
എന്താണ് അതിൻ്റെയും കൂടിയുള്ള കാര്യങ്ങളെന്നൊക്കെ നോക്കാം. റിയർ സീറ്റ്സിലായാലും വേറെ ഡാമേജസും കാര്യങ്ങളൊന്നും ഇല്ല, അതുപോലെ തന്നെ ഡോർ പാഡും കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആണ്, വേറെ ഡാമേജസും കാര്യങ്ങളൊന്നും ഇല്ല. സീറ്റിൽ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള അഴുക്കോ കാര്യങ്ങളൊന്നും ഇല്ല. വെള്ളം കയറിയിരിക്കുന്ന, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡോറ് ഓപ്പൺ ചെയ്തിട്ട് ഇന്നലത്തെ മഴയിൽ, അപ്പോൾ അങ്ങനെ വെള്ളം കയറിയിരിക്കുന്നതാണ്. വേറെ ഫ്ലഡ് എഫക്റ്റഡോ അങ്ങനെയുള്ള യാതൊരു ഡാമേജസോ കാര്യങ്ങളൊന്നും ഇല്ല. ഇനി നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം, അതുപോലെ തന്നെ എ സി വർക്കിംഗ് കണ്ടീഷൻ ആണോ എന്നുള്ളത് നോക്കാം. വണ്ടി ക്രാങ്കാവാനും സ്റ്റാർട്ടാവാനും ഡിലേ കാര്യങ്ങളൊന്നും ഇല്ല, വേറെ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല സ്റ്റാർട്ട് ചെയ്തിട്ട്. അതുപോലെ തന്നെ എ സി വർക്കിംഗ് കണ്ടീഷനാണ്, കൂളിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഗ്യാസിൻ്റെ ടാങ്ക് നമ്മൾ ഇനി രണ്ടാമത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കൺവെർട്ടർ സ്വിച്ചും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ പെട്രോളിൽ തന്നെയാണ് വണ്ടി ഓടുന്നത്. ഈ ഒരു സ്വിച്ച് ഞെക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്രോളും അതുപോലെ തന്നെ ഗ്യാസായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ടാങ്ക് മാത്രം ഇതിന് അഡീഷണലായിട്ട് വെച്ചാൽ മതി, ബാക്കി എഞ്ചിനിലേക്കുള്ള കണക്ഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇൻറ്റീരിയറിൽ നമുക്ക് പറയാനായിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ എഞ്ചിൻ പോർഷനിലേക്ക് പോകാം. വണ്ടിയുടെ ഇൻറ്റീരിയറിൽ ഈ ഒരു എ പില്ലറിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ചെറുതായിട്ട് പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. തുരുമ്പെന്തോ വന്നിട്ട് അവിടെ വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഏറ്റവും എടുക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഈ രണ്ട് വെൻറ്റികൾ ഫ്രണ്ടിൽ വരുന്ന, വൈപ്പറിന് താഴെ വരുന്ന ഈ രണ്ട് വെൻറ്റികളുടെ ഉള്ളിൽ തുരുമ്പുണ്ടാകുന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്കിനി എഞ്ചിൻ പോർഷനിൽ വന്നാലും എം പി എഫ് എഞ്ചിനാണ്, കൂടാതെ വേറെ ഡാമേജസും കാര്യങ്ങളൊന്നും ഇല്ല. അത്രയും കിലോമീറ്റർ ഓടിയതിൻ്റെ വേറെ ഡാമേജസും കാര്യങ്ങളൊന്നും ഇല്ല. കൂടാതെ തന്നെ എൽ പി ജിയുടെ പൈപ്പും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്, കണക്ഷനും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻഡോഴ്സും ചെയ്തിട്ടുണ്ട് ബുക്കിൽ. അപ്പോൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ടാങ്ക് സെപ്പറേറ്റ് വെച്ചാൽ മാത്രം മതി. പി ജി വെച്ച് ഓടിക്കുന്നതിൻ്റെ സാധാരണയുള്ള മിസ്സിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. ഇത്രയും ഇനി പെട്രോള് തന്നെ ഓടിക്കുന്ന കാരണം വേറെ മിസ്സിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. ആമറോണിൻ്റെ ബാറ്ററിയാണ് വരുന്നത്, ആമറോണിൻ്റെ പുതിയ ബാറ്ററിയാണ് വരുന്നത്. ഈ ഒരു സൈഡിലായിട്ട് ചെറുതായിട്ട് വർക്ക് ചെയ്ത് നിവർത്തിയിട്ടുണ്ട്. ആ സൈഡ് ചേർന്നെന്തെങ്കിലും തട്ടിയതാവാം, പക്ഷേ ഏപ്രണ്ട് സൈഡിലോട്ടൊന്നും വർക്കും കാര്യങ്ങളും വന്നിട്ടില്ല. അതുപോലെ തന്നെ വണ്ടിയുടെ അണ്ടറിലും ഫ്രണ്ട് വണ്ടിയുടെ ക്രോസ് മെമ്പറിലായാലും വേറെ ഡാമേജസോ കാര്യങ്ങളൊന്നും ഇല്ല. അതുപോലെ തന്നെ ഓയിൽ ലീക്കും അതുപോലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. ഓയിൽ ബേൺ ചെയ്യുക, അങ്ങനെയുള്ള കളർ വ്യത്യാസം, സ്മോക്കിന് കളർ വ്യത്യാസം, അങ്ങനെയുള്ള യാതൊരു ഡാമേജസും കാര്യങ്ങളൊന്നും ഇല്ല. മെക്കാനിക്കൽ അത്യാവശ്യം വണ്ടി ഫിറ്റാണ്. അതുപോലെ തന്നെ ഡ്രൈവ് ഷാഫ്റ്റിൻ്റെ സൗണ്ട്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്തൊരു നീറ്റ് വണ്ടിയാണ്. അടുത്തായിട്ട് നമുക്ക് വണ്ടിയുടെ ഡോക്യുമെൻറ്റേഷൻ പാർട്ട് ചെക്ക് ചെയ്യാം. 20 April 2022 ഫിറ്റ്നസ് റിന്യൂവൽ വരുന്നത്. അതായത് അടുത്ത ടെസ്റ്റ് വരുന്നത് 20 April 2022. കൂടാതെ ടാക്സ് വാലിഡിറ്റി വരുന്നത് 30 March 2022 വരെയാണ് ടാക്സ് വാലിഡിറ്റിയും വരുന്നത്. കൂടാതെ 1/4/2022 വരെ വാലിഡിറ്റി ഉള്ള തേർഡ് പാർട്ടി അല്ലെങ്കിൽ ലയബിലിറ്റി ഇൻഷുറൻസ് പോളിസി ഉണ്ട് വണ്ടിയിൽ. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡോക്യുമെൻറ്റേഷനിൽ നോക്കാനുള്ളത്. അടുത്തായിട്ട് നമുക്ക് വണ്ടിയുടെ ലൊക്കേഷൻ എറണാകുളം വൈറ്റിലാണ് വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത്. അടുത്തായിട്ട് വരുന്നത് വണ്ടിയുടെ വില. വണ്ടി, ഈ ഒരു വണ്ടിക്ക് 70,000 രൂപയാണ് വിലയായിട്ട് കസ്റ്റമർ ഉദ്ദേശിച്ചിരിക്കുന്ന എമൗണ്ട്. കസ്റ്റമർ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ പതിപോലെ തന്നെ നമ്മളുടെ ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നമ്പറിന് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് ഈ ഒരു വണ്ടിയുടെ യഥാർത്ഥത്തിലുള്ളൊരു കണ്ടീഷൻ വരുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.